സൗമ്യമായ ഭാഷയിൽ രണ്ടു വട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയ പാലാ ബിഷപ്പിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചുരുക്കം ചില ആളുകൾക്കും അവരുടെ മുഖപത്രത്തിനും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും ഒടുവിൽ പഴയ പിണറായി വിജയൻ്റെ സ്വഭാവത്തിലേക്ക് മുഖ്യമന്ത്രി മടങ്ങുന്നത് കാണേണ്ടി വന്നിരിക്കുന്നു പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒടുവിൽ പൊട്ടിത്തെറിക്കുന്നതും കടുത്ത ഭാഷയിൽ താക്കീത് നൽകുന്നതും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമാണ് ക്രൈസ്തവ സഭയിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട സഭാ വിഭാഗങ്ങളിലുള്ള നേതാക്കളൊക്കെ പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിൽ തിരുത്തലുകൾ ഉണ്ടാകണമെന്ന് പറയുമ്പോഴും സീറോ മലബാർ സഭയും അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഇതൊരു സുവർണാവസരമായി കാണുന്ന രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആ വിഷയത്തിൽ ഒരു തിരുത്തലിന് തയ്യാറാകുന്നില്ല അവരുടെ ലക്ഷ്യം കേരളത്തിൻ്റെ മതമൈത്രി തകർക്കുകയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിയതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയന് ഒരു സംഘടനാ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഓൺലൈനായി നടന്ന മീറ്റിംഗിൽ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിക്കേണ്ടി വന്നത് ഈ വിവാദത്തിന് പിന്നാലെ പോകാൻ തയ്യാറല്ല എന്ന് പ്രമുഖ മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സമൂഹത്തിലെ തന്നെ വിവിധ സഭാധ്യക്ഷന്മാരുമൊക്കെ നിലപാട് സ്വീകരിക്കുമ്പോഴും ഇതിനെ ഇടയ്ക്കിടെ കുത്തിരികി കീ കൊടുത്ത് സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേതൃത്വങ്ങൾ നടത്തുന്ന ഒരു ശ്രമമുണ്ട് ആ ശ്രമമൊക്കെ പാടെ ഇല്ലാതാകണമെങ്കിൽ പാലാ ബിഷപ്പ് ഞാൻ ആ പരാമർശം നടത്തിയത് ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അതിനുപോൽബലകമായ തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് എന്നെങ്കിലും പറയാൻ തയ്യാറാകണം ഇതൊന്നുമില്ല വെറുതെ ഒരു പരാമർശം ആർക്കോ വേണ്ടി നടത്തി എന്ന് തോന്നിപ്പിക്കുമാർ കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു വിഷം തീണ്ടിയിട്ടിട്ട് മിണ്ടാതെ ഒരിടത്ത് അടച്ചിരുന്ന് അവിടെ വരുന്ന രാഷ്ട്രീയ നേതാക്കളെയൊക്കെ സ്വീകരിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ശരിക്കു പറഞ്ഞാൽ പാലാ ബിഷപ്പിനോടും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സഭയോടും കടുത്ത വിരോധമുണ്ടാകുന്നതും ഈ നിലപാട് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് ഇതൊരു പഴയ പിണറായി വിജയൻ സ്റ്റൈലാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളും അതിന് പിന്നാലെ ഉണ്ടാകാൻ പോകുന്ന നടപടികളും ഇപ്പം മന്ത്രി വി എൻ വാസവനെ പാലാ ബിഷപ്പിനെ കാണാൻ അയച്ചത് പോലും പാലാ ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ പരാമർശത്തിൽ ഒരു തിരുത്തലുണ്ടായി ഈ വിഷയം അവിടെ കെട്ടടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരത്ത് വിവിധ മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷിയോഗം നടന്നതും സർക്കാരിൻ്റെ കൂടി ആശീർവാദത്തോടു കൂടിയായിരുന്നു അതിലും പങ്കെടുക്കുന്നതിനായി ഈ പാലാ ബിഷപ്പ് പ്രതിനിധാനം ചെയ്യുന്ന സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ ഇവിടെ എത്തുന്നു അദ്ദേഹം പക്ഷേ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും അവസാന നിമിഷത്തിൽ ആ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു ഇതൊക്കെ ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല തങ്ങൾ പറഞ്ഞത് തിരുത്താൻ തയ്യാറല്ല കേരളത്തിൽ ആളുകൾ തമ്മിൽ അടിക്കുന്നെങ്കിൽ തമ്മിലടിച്ചുകൊള്ളട്ടെ എന്നുള്ളൊരു മനോഭാവം പാലാ ബിഷപ്പ് പ്രതിനിധാനം ചെയ്യുന്ന സഭയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം സർക്കാരിനുണ്ടായി വരുന്നു അതിപ്പോൾ ഒരു സർവകക്ഷിയോഗം സർക്കാർ മുൻകൈയ്യെടുത്ത് വിളിച്ചാലും ഒരുപക്ഷെ ഈ പറയുന്ന ആളുകൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതല്ല എങ്കിൽ മുസ്ലിം സംഘടനകളിൽ ചിലർ മാപ്പ് പറയാതെ ഞങ്ങൾ ഒരു സർവകക്ഷി യോഗത്തിനില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് സർക്കാരിൻ്റെ മുഖത്തേൽക്കുന്ന അടിയായിരിക്കും ആ തിരിച്ചറിവ് കൂടി ഉള്ളതുകൊണ്ടാണ് സർവകക്ഷിയോഗം വിളിക്കൂ സർവ്വകക്ഷിയോഗം വിളിക്കൂ എന്നുള്ള മുറവിളിക്ക് സർക്കാർ ചെവി കൊടുക്കാതിരിക്കുന്നത്